നമസ്കാരം കൊറോണയ്ക്ക് ശേഷം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കിയത് റഷ്യയുടെ ഉക്രൈൻ അധിനിവേശമാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ആരംഭിച്ച ആ അധിനിവേശം ഇതുവരെയും അവസാനിപ്പിച്ചിട്ടില്ല ഈ യുദ്ധത്തിന്റെ തുടക്കത്തിൽ ലോകമെങ്ങും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഉക്രൈനിൽ നിന്നും റഷ്യയിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങളും പെട്രോളിയം ഉൽപ്പന്നങ്ങളും എല്ലാം മറ്റ് രാജ്യങ്ങളിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അതൊരു വലിയ പ്രതിസന്ധിയായി അനുഭവിച്ചെങ്കിലും പിന്നീട് ആ പ്രതിസന്ധിക്ക് അയവ് വന്ന കാഴ്ചയാണ് നാം കണ്ടത് ഇപ്പോഴിതാ റഷ്യയിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഈ റഷ്യയും ചൈനയുമായിട്ടുള്ള സഹകരണം വർദ്ധിപ്പിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് കാരണം ഒരു വശത്ത് റഷ്യ പ്രതിസന്ധി ഉണ്ടാക്കുമ്പോൾ മറുവശത്ത് ചൈനയും മറ്റ് രാജ്യങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ചൈനയുടെ തായ്വാനിലേക്കുള്ള കടന്നുകയറ്റത്തിൻ്റെ ശ്രമമെല്ലാം അതിൻ്റെ ഉദാഹരണമാണ് മാത്രമല്ല തൊട്ടടുത്ത് കിടക്കുന്ന ഇന്ത്യയിലേക്കും ചൈന കടന്നു കയറാൻ ശ്രമിച്ച സംഭവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇത് സമാനമായ ചിന്താഗതിയുള്ള രണ്ട് രാഷ്ട്രങ്ങളാണ് ചൈനയും റഷ്യയും എന്ന് ലോകത്തെല്ലാവർക്കും അറിയാം ഇപ്പോഴിത് അവർ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് റഷ്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്ളാഡിമിർ പുടിൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം മോസ്കോയിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് ചൈനയുടെ ഷീ ചിൻ പിങ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എൻ്റെ സുഹൃത്ത് എത്രയും വേഗം മോസ്കോ സന്ദർശിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ആഗോളതലത്തിൽ സമാന ചിന്താഗതിയുള്ള രണ്ട് രാഷ്ട്രങ്ങളാണ് ചൈനയും റഷ്യയും ഞങ്ങൾ ഒരുമിച്ച് നീങ്ങേണ്ടതിൻ്റെ ആവശ്യകത ഏറ്റവും വലുതാണ് സൈനിക തലത്തിലുള്ള ഒരു പങ്കാളിത്തം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഘടകമാണ് എന്നാണ് റഷ്യൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു ചൈനയുമായിട്ടുള്ള വ്യാപാരങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് റഷ്യ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടിയാക്കാനാണ് റഷ്യ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കാരണം ചൈന എപ്പോഴും കൂടെ ഉണ്ടാകുന്നത് ലോകത്തിനും റഷ്യയ്ക്കും നല്ലതാണ് എന്നാണ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് ഇത്തരം ചിന്താഗതിയുള്ള പേർ ഒരുമിച്ചാൽ അതും രണ്ടും ശക്തമായ രാഷ്ട്രങ്ങളാണ് അത് ലോകത്തിന് വലിയ ഭീഷണിയാകും എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ആഗോളതലത്തിലുള്ള നയതന്ത്ര പ്രതിനിധികളും അതുപോലെ മറ്റ് രാജ്യത്തിൻ്റെ ഭരണാധികാരികളും എല്ലാം ചിന്തിക്കുന്നത് ന്യൂസ് ഡെസ്ക് വോൾമറ്